ഉണ്ടാക്കാൻ പോണത് ഒരു അടിപൊളി മാംഗോ ചീസ് കേക്ക് ആണ്. ഇപ്പൊ മാങ്ങയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ടൈം ആയതുകൊണ്ട് മാങ്ങ കിട്ടാത്ത ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മാത്രമല്ല അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഈ ചീസ് കേക്ക്. അപ്പൊ അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെ ചീസ് കേക്ക് ഉണ്ടാക്കണേന്ന് നോക്കാം. 3 ലെയർ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 2 ലെയർ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് ഒരു ബിസ്ക്കറ്റിന്റെ വെച്ചിട്ടുള്ള ലെയർ, പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളുടെ ചീസിന്റെ ലെയർ, പിന്നെ മാംഗോ കൊണ്ടുള്ള മാംഗോ പ്യൂരി വെച്ചിട്ടുള്ള ഒരു ലെയറാണ് ലാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചീസ് കേക്കിനുള്ള ഫസ്റ്റ് ലെയർ റെഡിയാക്കാം. അപ്പൊ അതിനായിട്ട് ഞാനിവിടെ വിറ്റാ മാരിഗോൾഡിന്റെ ബിസ്ക്കറ്റ് ഒരു 15 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അതൊരു തിൻ ലെയറാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ അതിലും കൂടുതൽ കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു 5 ബിസ്ക്കറ്റും കൂടി കൂടുതൽ എടുത്താൽ മതി. ഇപ്പൊ ഞാൻ 15 ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ മിക്സിയിലിട്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി മിക്സ് ചെയ്ത ഈ ബിസ്ക്കറ്റിൻ്റെ പൊടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോൾഡിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനൊരു മോൾഡ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധാരണ ഒരു പേന ആണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇതിൻ്റെ അടിഭാഗം നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും. ഇതൊരു 15 സെന്റിമീറ്ററിൻ്റെ ആണ് മോൾഡ്. ഇതിലേക്ക് നമുക്ക് ആ പൊടി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കൈയോണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ പിടി ആയിട്ട് ഇങ്ങനെ കിട്ടണം. നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് അതവിടെ വെച്ചോ, അല്ലെങ്കിൽ ഒരു പരന്ന എന്തെങ്കിലും പാത്രമോ ഗ്ലാസിന്റെ ഭാഗം വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ അമർത്തിക്കൊടുക്കാം. കണ്ടോ, ഇനി നമുക്കിതൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം. ഫ്രീസറിലല്ല കേട്ടോ ഞാൻ വെച്ചത്. ഇനി നമുക്ക് ഇതിന്റെ 2 ലെയർ റെഡിയാക്കണം. അപ്പൊ ആദ്യമായിട്ട് ഞാൻ അവിടെ ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ചീസ് ആണ്. അപ്പൊ ഇതിന്റെ ലിങ്ക് ഞാൻ അവിടെ തന്നെ ഇട്ടു. അപ്പൊ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഈ ചീസിൽ നിന്ന് ഞാനൊരു 250 ml കപ്പില് 1 കപ്പ് ചീസ് ആണ് എടുക്കുന്നത് കേട്ടോ. ഈ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കാര്യം ഇത്തിരി ഹാർഡായിട്ട് ഇരിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്തൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഒന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മള് ചീസ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിൽക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 5 ടേബിൾ സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പുളിയില്ലാത്ത തൈരാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇത് നല്ല കറക്റ്റ് ഒരു പാകമായിട്ടുള്ളൊരു മധുരമായിരുന്നു എനിക്ക് കിട്ടിയത്. കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബീറ്റ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാങ്ങയുടെ പഴുപ്പാണ്. അതൊരു 125 ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാമിൻ്റെ കപ്പുകൊണ്ടാണ് ചീസ് എടുത്തത്. അതിൻ്റെ നേർപകുതി ആണ് മാങ്ങയുടെ പഴുപ്പ് ചേർക്കുന്നത്. ഞാനിതിവിടെ വീട്ടിൽ നമ്മളെ സാധാരണ ഫ്രഷ് മാങ്ങ തന്നെ മിക്സിയിൽ അരച്ചെടുത്തതാണ്. ഇപ്പൊ നന്നായിട്ട് നമുക്ക് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിന്റെ മധുരം നോക്കാം. ഇപ്പൊ കറക്റ്റ് മധുരമാണ് കേട്ടോ. കറക്റ്റ് മധുരം കൂടുതലൊന്നുമില്ല. വേണമെന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ കൂടി മധുരം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 1 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അവിടെ ഒന്ന് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഈ ടൈമിൽ തന്നെ ചെയ്യണം. ഇപ്പൊ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ജെലാറ്റിൻ ഡബിൾ ബോയിലിംഗ് മെത്തഡിൽ കൂടി നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം. അപ്പൊ അതിനായി ഞാൻ ചൂടുവെള്ളത്തിലേക്കാണ് അത് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇറക്കി കൊടുക്കുക. കണ്ടോ, അത് നന്നായിട്ട് ലൂസായിട്ട് വരുന്നുണ്ട്, മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നോക്കി നല്ല പോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ചീസിന്റെ മിക്സ് 1 ടേബിൾ സ്പൂൺ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വേണം ഇത് മൊത്തമായിട്ട് അതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കാം.
ഇനി ഈ മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്നത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഞാനിവിടെ 125 ml വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ വിപ്പിംഗ് ക്രീം ഒരുപാടൊന്നും വിപ്പ് ചെയ്യണ്ട, നമ്മൾ കേക്കിന് ഐസിങ്ങിന് വേണ്ടി എടുക്കില്ലേ, അത്രയ്ക്കൊന്നും വിപ്പ് ചെയ്യണ്ട. ഒരു അതിൻ്റെ ഒരു പകുതി ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ച് തിക്കായിട്ട് കിട്ടിയാൽ മതി. നമുക്ക് ബീറ്റർ അല്ലെങ്കിൽ മിക്സി വെച്ചും ചെയ്യാം. കണ്ടോ, ഇതാണ് അതിൻ്റെ പാകം. ഇനി ഒരു തിക്ക് മതി. ഇനി നമുക്കിത് നമ്മളുടെ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആയ മിക്സ് നമ്മളുടെ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് പതുക്കന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ മുകൾ ഭാഗം നല്ല ഈവനായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ 1-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടും. നമ്മളെ കേക്ക് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ 3rd ലെയർ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1/2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ, 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിർന്നതിന് ശേഷം നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ആക്കണം. നേരത്തെ പോലെ തന്നെ സെയിം തന്നെ. ഇപ്പോൾ 1-5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജെലാറ്റിൻ ഡബിൾ ബോയിലിംഗ് മെത്തഡിൽ കൂടി മെൽറ്റ് ആക്കിയെടുക്കാം. ഈ ജെലാറ്റിൻ ഈ ചൂടുവെള്ളത്തിൽ തന്നെ അവിടെ തന്നെ വെക്കുക കേട്ടോ. ഇനി നമുക്ക് നമ്മളുടെ മാംഗോയുടെ പൾപ്പ് ഒന്ന് റെഡി ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടികട്ടിയുള്ള ഒരു പാത്രത്തിൽ 1 കപ്പ് മാങ്ങ, ഫ്രഷ് മാങ്ങ അരച്ചതാണ്, 1 കപ്പ് മഴ വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചെടുക്കുന്നതാണ്. അത് 1 കപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്നത് മയിൽപ്പീലിയും മാങ്ങയാണ് കേട്ടോ. പക്ഷേ മയിൽപ്പീലിയും മാങ്ങ ചേർത്തിട്ടും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു, ടേസ്റ്റ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒന്ന് ചെറുതായിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സായിട്ട് ഇടണം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ടാണ് അത് ചെയ്യണത്. തീ കൂട്ടിയിടരുത് ഒട്ടും. കണ്ടോ, നമ്മുടെ മാങ്ങയുടെ പൾപ്പ് ഒന്ന് കുറച്ച് ലൂസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജെലാറ്റിൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മുടെ മാംഗോ പൾപ്പ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇങ്ങനെ ചൂടാറിയതിന് ശേഷം നമ്മുടെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. 3rd ലെയറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ലെയർ സ്കിപ്പ് ചെയ്യാം, പകരം ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ അലങ്കരിച്ചാലും മതി. ഇപ്പം നമ്മുടെ മാംഗോ പൾപ്പ് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് നമ്മളുടെ 3rd ലെയറായിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഡോട്ടായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് കൊടുക്കണത്. അതൊന്ന് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇട്ടിട്ട് ഞാനിങ്ങനെ കത്തി വെച്ചിട്ട് 1 റൗണ്ട് ചെയിച്ചെടുത്താണ് കേട്ടോ. അത് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ കിട്ടും. ഇനി നമുക്കിത് നമ്മളെ ഫ്രിഡ്ജിൽ 1/8 മണിക്കൂർ എടുത്ത് വെക്കണം. ഞാൻ ഫ്രീസറിലല്ല വെച്ചത്. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ കേക്ക് പുറത്തെടുത്തു. ഇനി നമുക്കിതൊരു ടവല് ചൂടുവെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പുറത്തൊന്ന് ഇങ്ങനെ നമ്മുടെ മുകളിൽ നിന്നൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് സ്പാച്ചിൽ വെച്ച് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സൈഡൊന്ന് വിടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ കേക്ക് ഒരു ഞാനൊരു പാത്രത്തിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇത് പതുക്കനെ താഴത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്യിക്കുക കണ്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വിട്ട് കിട്ടും. ഞാൻ ചൂടാക്കിയത് കാരണം, ടവൽ വെച്ച് ചൂടാക്കിയ കാരണമാണ് സൈഡ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്പാച്ചിൽ വെച്ചൊന്ന് വടിച്ചെടുത്താൽ നല്ല നീറ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഐസ്ക്രീം സ്കൂപ്പർ പോലുള്ളൊരു ചെറിയ സ്പൂണാണിത്. ഇത് വെച്ചിട്ട് നമുക്ക് മാങ്ങയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഭംഗിയിൽ മാങ്ങ മാത്രമല്ല, വാട്ടർ മെലൺ വേറെ ഫ്രൂട്ട്സുകളൊക്കെ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് ഞാൻ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൊതീനയുടെ തളിര് ഭാഗവും പുളിക്കിങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം, വളരെ ടേസ്റ്റാണ്.
ആ മാങ്ങയുടെ ടേസ്റ്റ് ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റിയത് അതിന്റെ തണവ് വിട്ടതിന് ശേഷം കഴിച്ചപ്പോഴാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.